ജിമിനി ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ കുക്കിക്കൊപ്പം ജാക്സനും ടെസയും ഉണ്ടായിരുന്നു. ഓ, വന്നു. നോക്കണ്ട കുക്കി, നിന്നെയും കൊണ്ടേ പോകൂ. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചോണ്ടാ മതി. കുക്കി കളിക്കല്ലേ, എഴുന്നേറ്റ് വന്ന് യൂഞ്ചി അവിടെ അന്വേഷിക്കുന്നു. അതിന് ഞാൻ എന്ത് വേണം? കുക്കി മതി, അതൊക്കെ കളഞ്ഞിട്ട് എഴുന്നേറ്റ് വന്ന്. എങ്ങോട്ട്? ഞാൻ പറഞ്ഞതല്ലേ എന്റെ പിറകെ വരണ്ടെന്ന്. നിന്നെ കൊണ്ടു ചെല്ലാന്ന് പറഞ്ഞിട്ടാണ് ഈ ചിമ്മി വന്നിട്ടുള്ളതെങ്കിൽ നിന്നെയും കൊണ്ടേ ഞാൻ പോകും. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടി. വിടടാ ചിമ്മി, ഇവിടെ കോഴിക്കുഞ്ഞ് നിന്നോടാ പറഞ്ഞ വിടാൻ, ഞാൻ വരുന്നില്ല. കുക്കിയെ കരയിച്ചെന്ന് പറഞ്ഞ് ആ പൂച്ച കുഞ്ഞിന് ഞങ്ങളെ പറയാനായിട്ട് ഇനി ഒന്നുമില്ല. നിന്നെയും കൊണ്ടേ ചെല്ലാവോളന്ന ഓർഡർ. ഇരിക്കുന്ന ഇരുത്താണ്ടല്ലേ ചട്ടമ്പി കല്യാണി. കൂക്കിയാണെങ്കിൽ ഒരു ഉത്സാഹവും ഇല്ലാതെ ആടിത്തളർന്നിരിക്കുകയായിരുന്നു. ദേവി, ഒരു കാര്യം പറഞ്ഞേക്കാം. ഒരു ദിവസം കൂടി ഇവളെ ഇട്ട് കരയിക്കുന്ന കണ്ട എന്റെ മൂക്ക് ഞാൻ ഇടിച്ചു വരുത്തും. ജിമിൻ പറയുന്നത് കേട്ട് ദേവി കൂക്കിയെ നോക്കി ഒന്ന് ചിരിച്ചു. പക്ഷേ ഇതൊന്നും കേട്ടിട്ടും കുക്കിയുടെ മുഖത്തിന് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അവൾ പതിയെ ടേബിളിലേക്ക് കമിഴ്ന്ന് കിടന്നു. എന്താടി, എന്ത് പറ്റി? ഞങ്ങൾക്ക് സുഖമില്ലേ? ആടി, വേണ്ടടി, എനിക്ക് വാഷ്റൂമിൽ ഒന്ന് പോണം. നീ വന്നേ. എന്താടി കുക്കി, നീ കേണെന്ന് വയ്യ, എന്നെ പിടിച്ചോ. ജിമി, നിങ്ങളവിടെ ഇരിക്കും, ഞങ്ങളിപ്പോ വരാം. യൂഞ്ചിയും കുക്കിയും വാഷ്റൂമിലൊക്കെ പോയിട്ട് ക്യാൻറ്റീനിലേക്ക് തിരിച്ചു വന്നു. കുക്കി, നീ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. ഓ ശരി. കോഴിക്കുഞ്ഞി, നീ ഒക്കെ എന്താടാ ഈ ചെയ്തത്? അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? നീ എന്തൊക്കെയാടി പറയുന്നത്? എന്താടി, അവൾക്ക് സുഖമില്ലേ? എങ്കിൽ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ കരുതിയത് അവൾ വെറുതെ പറയുന്നതാണെന്ന്. യൂഞ്ചി, നീ ഇങ്ങനെ വഴക്ക് പറയല്ലേ. പറ്റിപ്പോയി, അവളോട് വരാൻ പറ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പൂച്ചക്കുഞ്ഞ്, നീ അവളോട് പറ വീട്ടിൽ കൊണ്ടായി കൊടുക്കാന്ന്. അല്ലടി, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? അതിനു വേണ്ടിട്ട് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടെന്നില്ലല്ലോ. കുറെ നേരമായി പെരുക്കി വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. കുക്കി അതിന് മറുപടി ഒന്നും പറയാതെ ടെവി ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ഡാ ടെവി, ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. ഇവിടെ എന്തിനാ ഇങ്ങനെ പെരുക്കി വെച്ചോണ്ടിരിക്കുന്ന ജീവനെ? അതിനു വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ ഇങ്ങോട്ട് വന്നേ പറയട്ടെ. ഇടാ, അവക്ക് സുഖമില്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അത് ശരിയായിരുന്നു. അവക്കെന്താ സുഖം? ഇടാ, അവക്ക് ഭയങ്കര വയറുവേദനയെന്ന്. കഴിച്ചതെന്തെങ്കിലും വയറ്റിന് പിടിച്ചു കിടത്തില്ല. അവളോട് വരാൻ പറ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇട കടുവത്തല്ലേ, ആ വയറുവേദനയൊന്നുമല്ല, ഇത് മറ്റേ വയറുവേദനയാ. രജിമിനെ, ഞാൻ പണ്ടേ പറഞ്ഞത് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. കൂക്കി എങ്ങനെ കേട്ട തീർന്നു. ആ ബെസ്റ്റ്, അവള് നിനക്കിട്ടേക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? കടുവ. നീ കേക്കൊക്കെ വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഞങ്ങളോടൊക്കെ പറയുന്നു അങ്ങനെയാ. ആ, എങ്കിൽ ഇന്ന് കടുവ ആരാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് എന്റെ ബാക്കി കാര്യം. അയ്യോ, എന്റെ പൊന്നിട്ടേവി, അവളോട് തല്ലു പിടിക്കാൻ പോവല്ലേ? അതിനു വേണ്ടിയിട്ട് അവൾക്ക് എന്താ അസുഖം? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഏട്ടാ, ഇത് അതല്ല, നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ എന്ത് വയറു തന്നെ? ശേ, അത് ആണോടാ ചിമിനെ? അത് തന്നെ. കൂക്കി ഇട്ട് ടെൻഷൻ അടിപ്പിക്കുകയും കരയിക്കുകയും ചെയ്തു എന്നും പറഞ്ഞു. യൂഞ്ചി ഇനി പറയാനായിട്ടൊന്നും ബാക്കി വെച്ചിട്ടില്ല. നിനക്ക് വല്ലതും അറിയണോ? രാവിലെ അവൾ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ട വേണ്ട എന്നിട്ട് നീ കേട്ടോ? എടാ ജിമിനെ, ഞാൻ കരുതിയത് അവൾ വെറുതെ പറയുന്നതായിരിക്കുന്നു. ആ, എന്തായാലും വാ. കൂക്കിയുടെ ഇരുത്ത് കാണുമ്പോ തന്നെ അറിയാം അവൾക്ക് ഒട്ടും അറിയാന്ന്. പാവം. കൂക്കി എഴുന്നേറ്റ്, വേദന കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. കൂക്കി എഴുന്നേറ്റേ, ഞാനിപ്പോ എന്ത് വേണം? സുഖമില്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കി തരാം. എഴുന്നേക്ക്. എടാ കൊച്ചി എഴുന്നേറ്റ്, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. എന്താ ദേവിച്ച, ഒന്ന് പോയേ, ഞാൻ ഇത്തിരി നേരം കിടന്നോട്ടെ. ഡേ സോറി. എന്നാലും ദേവി, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. പാവം, അവക്ക് അപ്പോഴും വേദന ഉണ്ടായിരുന്നിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്ത് ചെയ്യേ? പറ്റിയത് പറ്റിയില്ലേ. എന്നതാ ദേവിച്ച, അടുത്ത ജീത്ത വിളിക്കാനാണോ ഞാൻ നോക്കുന്നേ? ഏയ്, അന്നേരം നീ എന്റെ അടുത്ത് നിന്നപ്പോ നിനക്ക് വേദന ഉണ്ടായിരുന്നു. എന്റെ പൊന്ന് ദേവിച്ച, അതൊക്കെ വിട്ടെ, എനിക്കിപ്പൊ കുറവുണ്ട്. ലിസ ക്യാൻറ്റീനിലേക്ക് വരുമ്പോൾ കാണുന്നത് കുക്കിയും ടെവിയും അടുത്തടുത്തിരിക്കുന്നതാണ്. ആഹാ, നല്ല കാഴ്ചയാണല്ലോ, തല്ലുപൊടിയൊക്കെ തീർന്നു. അല്ല, ഇത് എപ്പോഴാണ് രണ്ടും കൂടി സെറ്റായത്? ശോ, എനിക്കെന്നാലും അത് കാണാൻ പറ്റിയില്ലല്ലോ. ഇവിടുത്തെ സ്ഥിരം കലാപരിപാടികളായത്.
ഒക്കെ ലിസ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇപ്പൊ ചക്കര അടയും പോലെ ഇരിക്കും. കുറച്ച് വരുമ്പോ കീരി മാമ്പോ അതിനൊന്നും തോന്നി സമയമൊന്നും വേണ്ട. മനുഷ്യനെ കൊന്ന് കൊലവിളിച്ചിട്ട് പറയുന്ന കേട്ടില്ലേ, സ്വതന്ത്രമാണോലോ. ഒരുപാട് സ്നേഹിക്കുന്നവര് തമ്മില എപ്പോഴും തല്ല മുഴക്കുണ്ടാവുന്നത്. ഇതൊരുമാതിരി വല്ലാത്ത സ്നേഹമായിപ്പോയി. ഹലോ, എന്താണ് രണ്ടിനും കൂടി ഒരു കള്ള ലക്ഷണം? അതോ, രാവിലെ എന്നെ ഒന്ന് സ്നേഹിച്ചായിരുന്നു, ലിസ കണ്ടില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ ലിസ ഇപ്പൊ ഇത് പറയത്തില്ലായിരുന്നു. ഇതുപോലെ ഓരോന്ന് ഒപ്പിച്ചു വെച്ച ഇനിയും പ്രതീക്ഷിക്കുന്ന ഇങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ. ആടി ലിസ, ഇതൊരു വല്ലാത്ത സ്നേഹം. ഇവൻ ഇവളോടുള്ള സ്നേഹം കാരണം ഞങ്ങളാ പൊറുതി വിട്ടിരിക്കുന്നത്, നിനക്കറിയാമോ? ഓ, നിങ്ങളെയൊക്കെ സ്നേഹം കാരണം ഞാനാ ഇപ്പൊ പൊറുതി വിട്ടിരിക്കുന്നത്. എനിക്കറിയാം ജീവനെ, കുറച്ച് ദിവസം ആയോളെങ്കിലും ഞാൻ കാണുന്നതല്ലേ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ, എനിക്കൊരു മൂടില്ല. വേണ്ട ജുഞ്ചി, നിങ്ങൾ രണ്ടും ക്ലാസ്സിൽ പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാനാണല്ലോ ഇതിന് പ്രധാന കാരണക്കാരൻ. എന്തിന് രവിച്ചി എഴുന്നേറ്റ് പോയി? ജുഞ്ചി ഇവിടെ ഇരുന്നോളൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ ക്ലാസ്സിലേക്ക് വരാം, പ്രശ്നം തീർന്നല്ലോ. എങ്കിൽ വാ, എഴുന്നേക്ക്, ഇന്നിപ്പോ ക്ലാസ്സിനൊന്നും കയറണ്ട, വീട്ടിൽ കൊണ്ടാക്കി തരാം. എനിക്ക് വയ്യ വീട്ടിൽ പോവാൻ, ഞാൻ ഇവിടെ എങ്ങാനും ഇരുന്നോളാം, നിങ്ങൾ ക്ലാസ്സിൽ പോയിക്കോ. കൂക്കി, ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്, നീ വീട്ടിൽ പോയിക്കോ. എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ കൊണ്ടാക്കി തരുന്നത് ഇഷ്ടമല്ലെങ്കിൽ ജിമിൻ നിന്നെ കൊണ്ടാക്കി തരും. നീ വീട്ടിൽ പോയിക്കോ, ഇവിടെ ഇരിക്കണ്ട. അതൊന്നും അല്ല. പിന്നെ എന്താ നിന്റെ പ്രശ്നം, പറ. രവിച്ച മമ്മി വീട്ടിലില്ല, മമ്മി എന്തോ സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്തു പോയി. എനിക്ക് വയ്യാത്തത് കൊണ്ട് ഇന്ന് പോണില്ല എന്നാ പറഞ്ഞത്. ഞാൻ കോളേജിൽ വന്നതുകൊണ്ട് മമ്മി പോവുമെന്ന് പറഞ്ഞു. എനിക്ക് വയ്യ അവിടെ ചെന്ന് ഒറ്റയ്ക്ക് ഇരിക്കും. എന്റെ പൊന്ന് സാറേ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എനിക്ക് കൂട്ടിരുന്നാ ടെവിച്ചന് ക്ലാസ് കയറണ്ടേ? ഇന്നൊരു ദിവസം ക്ലാസ് കയറാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവൻ സ്ഥിരം ക്ലാസ് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. നീ എഴുന്നേറ്റ് പോവാൻ നോക്കുകയില്ലേ? അത് തന്നെ ഇവിടെ ഇരുന്ന് കളഞ്ഞത്, ഇല്ലെങ്കിൽ തുള്ളിച്ചാടി നടക്കാറാണല്ലോ പതിവ്. എങ്കിൽ പിന്നെ ഇരിക്കണ്ട കുക്കി, വീട്ടിൽ പോവും. ഓ ശരി ശരി, പോവാം. അങ്ങനെ ടെവിയും കുക്കിയും വീട്ടിലേക്കും മറ്റുള്ളവർ ക്ലാസ്സിലേക്കും പോയി. കേറി പോയത്? അല്ല, മോളി ആന്റി കൂടെ ഉണ്ട്, ഞങ്ങളുടെ ഹൗസ് ഓണർ. ആയിരിക്കുന്ന വീട്ടിലെ ആന്റി. അവരെന്താ അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്? ഇതിനു മുമ്പ് വന്നപ്പോഴൊന്നും അങ്ങനെ ഒരാൾ കണ്ടിട്ടേ ഇല്ല. ആന്റി ഒറ്റയ്ക്കാണോന്ന് ചോദിച്ചാ ഹസ്ബൻഡ് മരിച്ചുപോയി, പിന്നെ ഒരു മോനുണ്ട്. രവിച്ചനിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി എടുത്തോളാം. രവിച്ചനെ കൊണ്ട് പറ്റുന്ന കാര്യം പറ ചങ്കുമത്തങ്ങി അറിയാതെ കിച്ചണിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ഇരിക്കും, ഞാൻ തന്നെ എടുത്തോണ്ട് തരാം. അതെ, ഒരുപാടൊന്നും കളിയാക്കണ്ട. മമ്മിക്ക് സുഖമില്ലാത്തപ്പോ ഞാനും ചിമ്മിയും കൂടെ കയറിയാ ഫുഡ് ഉണ്ടാക്കുന്നത്. ആണോ? അപ്പൊ യൂഞ്ചി രക്ഷപ്പെട്ടു. അത് ശരിയാ, ചിമ്മിക്ക് പാത്രം കഴിവറിയാം. പാപം ചിമ്മി. നിക്കേടി, അജു വിളിക്കുന്നു. ഹലോ, എന്താടാ? വണ്ടിയോ? ആ, ഞാൻ ഇത്ര കഴിയും. ആടാ, ഞാൻ പുറത്ത്. കൂട്ടിക്ക് സുഖമില്ല, അങ്ങനെ അവളെയും കൊണ്ട് വന്നു. ആ, ഞാൻ കുറച്ച് കഴിയും. അവളുടെ മമ്മി വന്നില്ല, വന്നിട്ടേ വരത്തുള്ളൂ. ആ ശരി. രവിച്ചൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയിക്കോ, മമ്മി മെസ്സേജ് ഇട്ടിരുന്നു, എത്താറായിരുന്നു. ഇപ്പോഴെങ്ങനെ ഉണ്ടടി, കുറവുണ്ടോ? നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു സുഖമില്ല എന്ന്. പിന്നെ ഒരു കാര്യം നോക്കി, സ്നേഹവും കാര്യമൊക്കെ തന്നെ ഇതുപോലുള്ള തോന്നിയാസങ്ങൾ കാണിച്ച അടിച്ച് നിന്റെ കാരണം പോയി ഓർത്തോ. അപ്പോ ജാക്സന്റെ ടെസ്റ്റിലെയും കാര്യം അറിയുമ്പോ തല്ല് കിട്ടുമെന്ന് ഉറപ്പായി. എന്തോ ഭാഗ്യത്തിന് ഇന്ന് രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ആ തല്ല് വാങ്ങിക്കായിരുന്നു. നീ എന്താടി ഇങ്ങനെ ഇരിക്കുന്നത്? ഞാനത് ആലോചിക്കായിരുന്നു. അത് പിന്നെ എങ്ങനെ, ഒരു പിടി ഒരു വലി. കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ അല്ലായിരുന്നോ കൊണ്ടുപോയത്? പിന്നെ എങ്ങനെ പറയുന്നത്? അപ്പൊ കൊച്ചിന് പേടിയുണ്ട്, ഇല്ലെങ്കിൽ നീ എന്റെ തലയിൽ കയറി നേരുന്നു, അതെനിക്കറിയാം. ആ മമ്മി പറയ്, എത്താറായോ? ഓ ശരി ശരി, എന്നാ ടെൻഷൻ എനിപ്പിക്കോ, മമ്മി എത്താറായി. ഡീ, ഡോർ ലോക്ക് ചെയ്തേക്ക്. ആ ശരി ശരി, പോയിക്കോ, ക്ലാസ് കയറണം കേട്ടോ. ആ ആലോചിക്കാം. ആലോചിക്കാൻ ഒന്നുമില്ല, ക്ലാസ് കയറണം. കൂക്കി ടെവി പോകുന്നത് നോക്കി നിന്നിട്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോയി. കൂക്കി കൂക്കി, ഡോർ തുറന്നേ. അത് ചാരിയിട്ടേ ഉള്ളൂ, ടെവിച്ചൻ കയറി വാ. എന്താ, എന്ത് പറ്റി, എന്തെങ്കിലും മറന്നുപോയോ? നിന്നോടല്ലേ പറഞ്ഞത് ഡോർ ലോക്ക് ചെയ്തിരിക്കാൻ. മമ്മി ഇനി എത്താറായിക്കണം, അതാ ലോക്ക് ഇടാതിരുന്നത്. അല്ല, ടെവിച്ചൻ എന്താ തിരിച്ചു വന്നത്, എന്തെങ്കിലും മറന്നുപോയോ? ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, അത് പറയാൻ വന്നത്. എന്താ ടെവിച്ച? സോറി. ഇതെന്തിനാണെന്നറിയാമോ? നിന്നെ ഈ അവസ്ഥയിൽ ഞാനിട്ട് വിഷമിപ്പിച്ച്, പിന്നെ ഇത് എന്റെ തലയിൽ കയറി നിരങ്ങാനുള്ള ലൈസൻസ് ആയിട്ട് കണക്കാക്കണ്ട, കേട്ടല്ലോ.
മര്യാദയ്ക്ക് പറയുന്നത് കേട്ട് ജീവിച്ചാൽ നിനക്കൊള്ളാം, അല്ലെങ്കിൽ ഇനിയും വാങ്ങി കിട്ടും. ആ നല്ല പൊടി. അപ്പോഴും ഞാനങ്ങോട്ട് പോവുക, നാളെ കാണാം. എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, സത്യമാണോ? ഒരുപാട് സ്നേഹിക്കുന്നവര് തമ്മില എപ്പോഴും നല്ല മഴക്ക് ഉണ്ടാവുന്നത്. നീ കൊച്ചെ എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ഇവളിത് എന്ത് സ്വപ്നം കണ്ടായിരിക്കുന്നേ? കൂക്കി കൂക്കി രവി പോയോ? കൂക്കി എങ്ങനുണ്ട്, കുറവുണ്ടോ? ആ കുറവുണ്ട്, കുറച്ചു നേരം പോയി കിടക്ക്, അതങ്ങ് കുറയും. ആ ശരി അമ്മി. രവിച്ചനോ, ഇതെന്താ പതിവില്ലാത്തൊരു വിളി? ചീത്ത വിളിക്കാനെങ്ങാനും ആണോ? ഇവളിത് എവിടെ പോയി കിടക്കുന്നു, പെട്ടെന്ന് എടുക്കരുത് എന്നെ. എന്താ രവിച്ച, എന്താ വിളിച്ചത്? വെറുതെ വിളിച്ചതാ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ മാറി. അല്ല ജിമ്മിച്ചൻ എവിടെ, ഫുഡൊക്കെ കഴിച്ചോ? ഓ നിന്റെ ജിമ്മിച്ചായൻ യൂജി ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, വിളിക്കണോ? ആ കഴിച്ചു, നീ കഴിച്ചോ? ആരാണ് ടി വി? കൂക്കിയാണോ? നീ ഒന്ന് ഈ കൊച്ചേ, ഇപ്പൊ എങ്ങനെയുണ്ട്? നാളെ വരത്തില്ലേ? നീ ഇല്ലാതെ ഭയങ്കര ബോറാടി. ഇന്നത്തെ ബാക്കി സമയം തള്ളി നിൽക്കാൻ പറ്റ പാട്. ആണോ? അല്ല യൂജി ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ എവിടെ? അല്ല പൂച്ച കുഞ്ഞിന് കോഴിക്കൂട്ടിൽ എന്താ കാര്യം? കുഴപ്പമൊന്നുമില്ലടി, ഞാൻ നാളെ വരും. അതെ പൂച്ച കുഞ്ഞ് അധികം കോഴിക്കൂട്ടി കിടന്ന് കറങ്ങണ്ട, വീട്ടിൽ പോയ്ക്ക്. ശരി നീ ടി വി ആയിട്ട് സംസാരിക്കേ, ഞാൻ യൂജി കൊണ്ടാക്കിട്ട് വരട്ടെ. പറയടി പിന്നെന്താ? പിന്നെന്താ, ഒന്നുമില്ല. അപ്പോ ഒന്നുമില്ല പിന്നെ, ശരി പോയി കിടന്നുറങ്ങാൻ നോക്കൂ. ആ ശരി, ഗുഡ് നൈറ്റ്.